നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പിൻതാങ്ങി ബ്രിട്ടീഷ് പാർലമെന്റിൽ ഒരു ചർച്ച നടക്കുമോ എന്നോ അവിടെ ഇന്ത്യക്കാരനും പാകിസ്ഥാൻകാരനും പ്രധാനമന്ത്രി മോദിയെ അനുകൂലിക്കുമോ എന്ന കാര്യവും ആരും കരുതിയതല്ല ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കും അയൽരാജ്യമായ പാകിസ്ഥാനിൽ ജനിച്ച ബ്രിട്ടീഷ് എം പി ഇമ്രാൻ ഹുസൈനും അതിൽ കാരണക്കാരായതിൽ ഇന്ത്യക്കാർക്കും അഭിമാനിക്കാം ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള ബി സി സി വിവാദ ഡോക്യുമെന്ററിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കിന് സോഷ്യൽ മീഡിയയിൽ അഭിനന്ദന പ്രവാഹം ഡോക്യുമെന്ററിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ചുള്ള ഇത്തരം പരാമർശങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഋഷി സുനക് ബ്രിട്ടീഷ് പാർലമെന്റിൽ പറഞ്ഞു സംഭവം വിവാദമായതിന് പിന്നാലെ ഇന്ത്യ മോദി ക്വസ്റ്റിൽ എന്ന പേരിലുള്ള ഡോക്യുമെന്ററിൽ യൂട്യൂബിൽ നിന്ന് നീക്കി ഗുജറാത്ത് കലാപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പങ്കുണ്ടായിരുന്നുവെന്നും വംശഹത്യയിൽ കുറ്റവാളിയാണെന്നും ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രാലയത്തിൽ രേഖകളുണ്ടെന്നും പറയുന്ന ബിസിസി ഡോക്യുമെന്ററിക്കെതിരെ ഇന്ത്യ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ഇത് താല്പര്യ കക്ഷികളുടെ വ്യാജ പ്രചാരണമാണെന്നും ചിലരുടെ സാമ്രാജ്യത്വ ചിന്താഗതി പുറത്തുവരുന്നതാണെന്നും വിദേശകാര്യ വക്താവ് അരിന്ദം അതിനിടെ ബ്രിട്ടീഷ് പാർലമെന്റിലും ബിസിസി ഡോക്യുമെന്ററി ചർച്ചയായപ്പോഴാണ് നരേന്ദ്രമോദിയെ പിന്തുണച്ച് ഋഷി സുനക്ക് രംഗത്ത് വന്നത് ഡോക്യുമെന്ററിയെക്കുറിച്ചും നരേന്ദ്രമോദിയെക്കുറിച്ചും പാക് വംശജനായ ബ്രിട്ടീഷ് എം പി ഇമ്രാൻ ഹുസൈൻ പാർലമെന്റിൽ ഉന്നയിക്കുകയായിരുന്നു ഡോക്യുമെന്ററിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ചുള്ള ഇത്തരം പരാമർശങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇമ്രാൻ ഹുസൈൻ ഋഷി സുനക് മറുപടി നൽകിയത് ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് യു കെ സർക്കാരിന്റെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയതാണ് യും മാറ്റം വന്നിട്ടുമില്ല ഒരു കാര്യം ഉറപ്പാണ് ഹിംസ പ്രവൃത്തിയോട് ഒരിക്കലും നാം സഹിഷ്ണുത പുലർത്തിയിട്ടില്ല പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ച് നടത്തുന്ന ഇത്തരം പരാമർശങ്ങൾ അംഗീകരിക്കാനാവില്ല ഋഷി സുനക്കിന്റെ വാക്കുകൾ വൈറലാവുകയാണ് ഇന്ത്യ ദി മോദി ക്വസ്റ്റിൽ എന്ന പേരിലാണ് രണ്ട് ഭാഗമായുള്ള ഡോക്യുമെന്ററി ബി സി സി നിർമ്മിച്ചത് ഗുജറാത്ത് കലാപത്തിലെ മോദിയുടെ പങ്ക് സംബന്ധിച്ച് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷന് തെളിവ് ലഭിച്ചിരുന്നുവെന്ന ഡോക്യുമെന്ററിയിൽ ബ്രിട്ടന്റെ മുൻ വിദേശകാര്യമന്ത്രി ജാക് സ്ട്രോ പറയുന്നുണ്ട് എങ്ങനെ അവർക്ക് തെളിവ് ലഭിച്ചുവെന്ന ആ സമയത്ത് ബ്രിട്ടൻ ഇന്ത്യ ഭരിച്ചിരുന്നുവോ എന്നുള്ള സംശയങ്ങളാണ് ഇന്ത്യ ഉന്നയിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഗുജറാത്ത് കലാപത്തെയും കുറിച്ചുള്ള ബി സി സി ഡോക്യുമെന്ററിയെ ഇന്ത്യ അപകീർത്തികരമായ ആഖ്യാനങ്ങൾ ായി തയ്യാറാക്കിയ പ്രചാരണ സാമഗ്രി എന്നായിരുന്നു പ്രതികരിച്ചത് ഇന്ത്യയിൽ പ്രദർശിപ്പിച്ചിട്ടില്ലാത്ത സീരീസ് ആണിത് അപകീർത്തികരമായ ആഖ്യാനങ്ങൾക്കായി തയ്യാറാക്കിയ പ്രചാരണ സാമഗ്രി ആണെന്ന് മനസ്സിലാക്കുന്നത് പക്ഷാപാതപരമായും വസ്തുനിഷ്ടമല്ലാതെയും കൊളോണിയൽ മാനസികാവസ്ഥയിലും തയ്യാറാക്കിയതാണെന്നും വ്യക്തമാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദം ബാഗ്ചി പറയുന്നു ആയിരത്തോളം പേർക്ക് ജീവൻ നഷ്ടമായ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗുജറാത്ത് കലാപത്തിൽ മോദിക്കുണ്ടെന്ന് പറയപ്പെടുന്ന പങ്ക് പ്രധാനമന്ത്രിയും ഇന്ത്യയിൽ ിലെ മുസ്ലിം ന്യൂനപക്ഷവും തമ്മിലുള്ള അന്തസംഘർഷമാണെന്നും പരമ്പരയുടെ വിവരങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട് ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററിയിൽ വിശദീകരണവുമായി ഒളിവിൽ ബിസിസി രംഗത്തിറങ്ങി വിവാദ വിഷയങ്ങൾ വിശദീകരണത്തിനായി ഇന്ത്യൻ സർക്കാരിന് അവസരം നൽകിയിരുന്നുവെന്നും എന്നാൽ സർക്കാർ പ്രതികരിച്ചില്ല എന്നും ബി സി സി വ്യക്തമാക്കി വിശദമായ ഗവേഷണം നടത്തിയാണ് ഡോക്യുമെന്ററി തയ്യാറാക്കിയത് ബിജെപി നേതാക്കളുടെ അടക്കം അഭിപ്രായം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ബി ബി സി അറിയിച്ചു ഗുജറാത്ത് കലാപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പങ്കുണ്ടായിരുന്നുവെന്നും വംശ ിൽ കുറ്റവാളിയാണെന്നും ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രാലയത്തിൽ രേഖകൾ ഉണ്ടെന്നും ബിസിസി വീണ്ടും വെളിപ്പെടുത്തൽ നടത്തി ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരെ സുപ്രീംകോടതി കുറ്റക്കാരല്ലെന്ന് കണ്ട് കേസിൽ നിന്നും ഒഴിവാക്കിയിരുന്നു ആ സാഹചര്യത്തിൽ അദ്ദേഹം ഗുജറാത്തിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വരികയായിരുന്നു എന്നാൽ ഇപ്പോൾ ഗുജറാത്ത് കലാപത്തിന് രേഖകൾ ഉണ്ടെന്ന് കാണിച്ച് ബിസിസി തയ്യാറാക്കിയ ഡോക്യുമെന്ററി ഇതുവരെ ഇന്ത്യയിൽ എത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് എന്നാൽ ഡോക്യുമെന്ററി ശ്രദ്ധയിൽപ്പെട്ട ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്ക പാർലമെന്റിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി കുറ്റക്കാരനാക്കി ചിത്രീകരിക്കുന്ന ഡോക്യുമെന്ററി ഉടൻ പിൻവലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു ഋഷി സുനക്കിന് വിദേശ ഇന്ത്യക്കാരുടെ അഭിനന്ദന സന്ദേശങ്ങൾ പ്രവഹിക്കുകയാണ് സുനക്കിന്റെ ജന്മരാജ്യത്തോടുള്ള സ്നേഹത്തിൽ നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്